എന്റെ അടുക്കൽ വന്ന തെറ്റ് കാരണം, എന്റെ ധിക്കാരം കാരണമാണ് ഇവിടെ എനിക്ക് ഇബാദത്തിന് അവസരം അള്ളാഹു തആല നൽകാതെ, എനിക്ക് ജമാഅത്തിന് അവസരം നൽകാതെ, എനിക്ക് ജുമുഅക്ക് അവസരം ഇല്ലാത്ത രൂപത്തിൽ ഇവിടെ അദാബുകൾ അള്ളാഹു ഇറക്കിയത് അതുകൊണ്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ ചോദിച്ച് കൂടുതൽ കീഴ്പ്പെട്ടുകൊണ്ട് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാൻ ദുആ ചെയ്യുകയാണ് വിശ്വാസികൾ വേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അത് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹിലാ ولا اقوى على نار الجحيم فهب لي توبه فاغفر ذنوبي فانك غافر ذنب العظيم يപ്പോഴും മുഅ്മിനീങ്ങളെ ഈ മനസ്സ് നമുക്കുണ്ടാവണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, വളരെ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി ആരാണ് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു, പറയാൻ സമയമില്ല, വിശദീകരിച്ച് പറയാൻ സമയമില്ല, ചുരുക്കാണ്. റയീസുൽ സാഹിദീൻ, ഭൗതിക പരിത്യാഗിയായ ഔലിയാക്കൾ, വലിയ നേതാവായ, വലിയ സ്ഥാനം അലങ്കരിച്ച വലിയ മഹാനാണ്, വലിയ കറാമത്തിന്റെ ഉടമയാണ്. ബൽഖ് എന്ന് പറയുന്ന രാജ്യത്ത് കൊട്ടാരത്തിലെ രാജാവായി രാജ്യം ഭരിക്കുമ്പോ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് കൊട്ടാരം വലിച്ചെറിഞ്ഞ്, സിംഹാസനം വലിച്ചെറിഞ്ഞ്, ഭൗതികമായ ലോകത്തെ സർവ്വസുഖ സൗകര്യങ്ങളും ഒഴിവാക്കി റബ്ബിലേക്ക് യാത്ര തിരിച്ച വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം. അദ്ഹം റളിയല്ലാഹു തറക്കത്തുൽ ഖൽഖ തുറം ഫീരിലാക وَأَيْتَمْ تُلْغِيَالَ لِكَيْ يَرَاكَاب അള്ളാഹുവെ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ആഖിറത്തിൽ നിന്നെ ഒന്ന് കണ്ടുമുട്ടണം, അതിൻ്റെ ആഗ്രഹത്തിലാൽ എൻ്റെ കൊട്ടാരവും എൻ്റെ ദുന്യാവും സർവവും ഉപേക്ഷിച്ച് ഞാനിതാ യാത്ര പോകുന്നു എന്ന് പറഞ്ഞ് ഹറമിലേക്ക് പോയി, ഹറമിലെ ഇബാദത്തിലായിട്ട് തന്നെ ജീവിച്ച് വലിയ സ്ഥാനം ലഭിച്ചു. അത്ര വലിയ മഹാനാണ്. എന്നിട്ടും ആ മഹാൻ പറയുകയാണ്, ഇലാഹീ ലസ്തു ലിൽ ഫിർദൗസി അഹിലാ, അല്ലാഹുവേ ഞാൻ ഫിർദൗസ് ആകുന്ന സ്വർഗത്തിന് അഹിലുകാരനല്ല, ഒരിക്കലും അത് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. പക്ഷേ വലാക്കുവ അലാനാരിൽ ജഹീമീ, നീ എങ്ങാനും നിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ കുണ്ടിൽ എന്നെ അങ്ങേട്ട് പോയാൽ ആ നരകാഗ്നി സഹിക്കാനുള്ള കഴിവും ശക്തിയും എനിക്കില്ലല്ല അല്ലാ. അതുകൊണ്ട് ഫഹബിലി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബീ, നീ എന്റെ ദോഷങ്ങളൊക്കെ ഒന്ന് പുറത്തു തന്ന് എനിക്ക് തൗബ ചെന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം അല്ലാ. ഫഇന്നക ഗാഫിറു ദംബിൽ അലീമീ, എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നീ വല്ലാതെ പുറത്തു കൊടുക്കുന്നവനാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഈ ബൈത്ത് ഇങ്ങനെ പാടിക്കൊണ്ട് സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് കീഴ്പ്പെട്ട് വൈപ്പെട്ട് ജീവിച്ചത് എത്ര ചരിത്രങ്ങളിൽ കാണാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, നമ്മൾ ധിക്കാരങ്ങൾ ഒഴിവാക്കി, ധാർഷ്ട്യങ്ങൾ ഒഴിവാക്കി, മനസ്സിൽ നിന്നുള്ള കിബറുകളൊക്കെ ഒഴിവാക്കി, ഞാൻ അല്ലാഹുവിന് കീഴ്പ്പെടേണ്ടുന്ന ചെറിയ അടിമയാണ്, അവന്റെ കോടാനുകോടി സൃഷ്ടികളിൽ വളരെ താഴ്ന്ന നിസ്സാരനായ ഒരു അടിമയാണെന്ന ബോധത്തോടുകൂടെ ഈ ബൈത്ത് പതിവാക്കിയാൽ, ഞാൻ ഈ ചൊല്ലിയ ബൈത്ത് കഴിയുന്നവരൊക്കെ പതിവാക്കണം, നാല് വരിയേ ഉള്ളൂ, അത് പതിവാക്കി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അതുപോലെ വലിയ വലിയ സൂഫിയാക്കളൊക്കെ പറഞ്ഞു കാണാം, അവന് മരിക്കുമ്പോ ഈമാൻ കിട്ടി മാത്രമേ മരിക്കുള്ളൂ, ആഖിബത്ത് നന്നായേ മരിക്കുള്ളൂ, ഒരിക്കലും അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകൂല എന്ന് വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ബൈത്ത് നിങ്ങൾ പതിവാക്കണം, ഇലാഹി
ലസ്തു ലിൽ ഫിർദൗസി അഹിലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. ഈ ബൈത്ത് എല്ലാവരും പതിവാക്കണം. അതുപോലുള്ള ദിക്റുകള്, സലാത്തുകള്, അസ്ഹാബുൽ ബദറിന്റെ അസ്മാഉകള്, അസ്മാഉൽ ഹുസ്ന, ഇങ്ങനെയുള്ള അദ്കാറുകളൊക്കെ പതിവാക്കി അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് കൂടുതൽ തഖ്വ ചെയ്ത് ജീവിക്കാൻ നമ്മൾ അവസരം കണ്ടെത്തണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല